الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار فقد قال الله سبحانه وتعالى في القران المجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. സിദ്ഖുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രയോജനങ്ങളും ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി ഉണ്ടാവേണ്ടുന്ന ഒന്നാണ് സിദ്ഖ് എന്നത്. അഥവാ വിശ്വാസിയായ മനുഷ്യൻ സ്വാദിഖായിരിക്കണമെന്നർത്ഥം. അയാളുടെ സംസാരത്തിൽ, അയാളുടെ ഇടപഴകലുകളിൽ, അയാളുടെ ബന്ധങ്ങളിൽ എല്ലാത്തിലും സത്യസന്ധത ഉണ്ടാവുക എന്നതാണ്. സത്യസന്ധനായിരിക്കുക എന്നത് വളരെ പരമപ്രധാനമായ, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ടുള്ള നേട്ടം ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാൽ, ഏതെങ്കിലും വിഷമഘട്ടങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയാൽ, അവിടെയെല്ലാം രക്ഷപ്പെടുവാൻ നല്ല ഒരു മാർഗമാണ് ജീവിതത്തിൽ സിദ്ഖുണ്ടാവുക എന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു സംഭവത്തിലൂടെയാണ്. ആ സംഭവം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായൊരു സംഭവമാണ്, അഥവാ മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയൊരു സംഭവമുണ്ടല്ലോ, മിക്കവാറും എല്ലാവരും പലപ്പോഴും പ്രസംഗങ്ങളിലും ഖുത്ബകളിലും കേട്ടിട്ടുള്ളതാണ്. ആ സംഭവം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ധാരാളം വിഷയങ്ങൾ ബോധ്യപ്പെടുത്താനും, അതിലൊന്ന് അവർ കുടുങ്ങിപ്പോയ ആളുകൾ അവർ ഗുഹയിൽ വെച്ച് പരസ്പരം സംസാരിച്ചൊരു വിഷയമുണ്ട്. അവർ പറഞ്ഞൊരു വിഷയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. فقال بعضهم لبعض انه والله يا هؤلاء لا ينجيكم الا الصدق. അവർ ചിലരോട് പറഞ്ഞു, പരസ്പരം പറഞ്ഞൊരു വർത്തമാനമാണ്, അല്ലാഹുവിനെ തന്നെ അസത്യം, അല്ലയോ എൻ്റെ കൂട്ടുകാരെ, അല്ലയോ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ സത്യസന്ധതയല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടുത്തൂല. ഇതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഓരോരുത്തരും നിങ്ങളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അന്നഹു ഖദ് സദഖ ഫീഹി, അയാൾ തന്റെ ജീവിതത്തിൽ സത്യസന്ധമായി ചെയ്ത കാര്യം എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. മൂന്ന് പേരും വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞു. അവരുടെ ജീവിതത്തിലെ സത്യസന്ധമായി അവർ ചെയ്ത പ്രവർത്തനത്തെ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു, റബ്ബിനോട് ദുആ അരക്കുന്നു, അവർക്ക് രക്ഷ കിട്ടുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത ഒരു സന്ദർഭത്തിൽ, ഒരു ഗുഹയുടെ കവാടം മുകളിൽ നിന്നൊരു കല്ല് വീണ് അടഞ്ഞു പോകുമ്പോൾ, മൂന്ന് പേര് ആഞ്ഞു തള്ളിയാൽ തുറക്കാത്തൊരു കവാടത്തിന്റെ ഉള്ളിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വെച്ച ഒരു കാരണം, അല്ലെങ്കിൽ അവർക്ക് ഉപാധിയായി കൊടുത്തത് അവരുടെ സിദ്ഖായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം,
നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയാൽ എനിക്കെടുത്ത് റബ്ബിന്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന സത്യസന്ധമായ ഒരിടപാട്, സത്യസന്ധമായ ഒരു പ്രവർത്തനം ചെയ്തതായി ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവർ ഓരോരുത്തരും പ്രാർത്ഥിച്ചു, അവർക്ക് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ കൊടുത്തു എന്നത്. അപ്പോ സുദുഖ് എന്നത്, സത്യസന്ധത എന്നത് ജീവിതത്തിലുടനീളം കൊണ്ടുപോകേണ്ടുന്നതാണ്. മാത്രമല്ല, ഒരാൾ സത്യസന്ധനായി തീർന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വലിയ പ്രത്യേകത, വലിയ മഹത്വവും പ്രശംസയും അയാൾക്കുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, فإن البر يهدي إلى الجنة وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا. ഒരാൾ സത്യസന്ധമായി തന്നെ പ്രവർത്തിക്കുന്നു, യാതൊരു ഇടപെടലും ഇല്ലാതെ എല്ലാത്തിലും സത്യസമ്പൂർണമായി മാത്രം പ്രവർത്തിക്കുന്നു, സത്യത്തെ മാത്രം മുന്നിൽ നിന്നുകൊണ്ട് അതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തുന്നത് ഇയാളെ സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ് എന്നാണ്, നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ സിദ്ദീഖ് എന്ന് പറയുന്ന ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഞാൻ എന്നെ കുറിച്ച് സിദ്ദീഖ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളിൽ ഓരോരുത്തരും അവനവനെ കുറിച്ച് ഞാൻ സിദ്ദീഖാൻ, അന സിദ്ദീഖ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മളുടെ സത്യസമ്പൂർണമായ ജീവിതം എത്തിയിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ സത്യസന്ധനാണ്, നമ്മൾ എല്ലാ വിഷയത്തിലും സത്യസന്ധതയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയണം. അത് വൈയക്തികമായ ജീവിതത്തിലാണെങ്കിലും, സാമൂഹിക ജീവിതത്തിലാണെങ്കിലും, സംഘടനാ ജീവിതത്തിലാണെങ്കിലും, രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും സത്യസന്ധനാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത് ആ ഒരു പേര് നമുക്ക് രേഖപ്പെടുത്തുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിലാവുകയും വേണം. നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്ക്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ല, ഒന്ന് ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, രണ്ടാമത്തേത് വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സിദ്ഖുള്ളവരോട് കൂടിയാവണം, സത്യസന്ധരോട് കൂടിയാവണം, സത്യസന്ധതയായി നിലനിൽക്കുന്ന ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അത്തരം ഇടപാടുകൾ നടത്തുന്നവരോട് നിങ്ങൾ ഉണ്ടാവണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ വെക്കാണ്. നിങ്ങൾക്കറിയോ, ഒരാൾ സത്യസന്ധനാണ് എന്ന് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന ഒരാളുടെ മുഖത്ത്, ചില ആളുകൾ പറയില്ല എന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, ഒരാളുടെ മുഖം കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം അയാളുടെ ജീവിതത്തിലെ സത്യസന്ധത എന്നാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ തിരിച്ചറിയുന്ന ഒരു സംഭവമുണ്ട്, അത് മാത്രം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. മദീനയിൽ ജൂതന്മാർ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, കള്ളനാണ്, കള്ളനാണ്, കള്ളനാണ്. അങ്ങനെയാണ് മദീനയിലെ പ്രഗത്ഭനായ ഒരാൾ, ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം ജൂത പണ്ഡിതനാണ്. അദ്ദേഹം നബി തങ്ങളെ കാണാൻ വേണ്ടി പോയി. റസൂലുള്ള മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ റസൂലുള്ളാഹിനെ പോകുന്ന വഴിക്കൊക്കെ നബി തങ്ങളുടെ മുഖത്തേക്കാണ് ഇങ്ങനെ നോക്കിയത്. അദ്ദേഹം പറയാണ്, ആളുകളുടെ തിരക്കിൽ നിന്ന് ഫജിഅതു ഫിന്നാസി ലിഅൻളുറ ഇലൈഹി, ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു നബി തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനെ നോക്കിയപ്പോൾ അറഫ്തു അന്ന വജ്ഹു ലൈസ ബി വജ്ഹി കദ്ദാബിൻ, ഞാൻ റസൂലുള്ളാഹിനെ നോക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു കള്ളന്റെ മുഖമല്ല, അതൊരു വ്യാജന്റെ മുഖമല്ല, അത് സത്യസന്ധതയുടെ വിളനിലമായ മനുഷ്യന്റെ മുഖമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു വിശ്വാസിയുടെ മുഖത്ത് സത്യസന്ധത, അയാളുടെ സത്യസന്ധത ഉണ്ടാവണമെങ്കിൽ എന്തെയ്യണം? അയാളുടെ പ്രവർത്തനത്തിൽ സത്യസന്ധത ഉണ്ടാവണം, ഇല്ലെങ്കിൽ അയാൾക്കൊരു കള്ളലക്ഷണം ഉണ്ടാവും, അയാൾ കള്ളന്മാരെ പോലെ പെരുമാറും, അയാൾ മുഖത്ത് നോക്കി സംസാരിക്കൂല, അയാൾ ആളുകളുടെ കാണുന്നിടത്ത് നിന്ന് പെട്ടുവെന്ന് സംസാരിക്കും.
മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എത്തി നോക്കും, എന്നെ കുറിച്ചാണോ എന്ന് ബേജാറുണ്ടാക്കും. ഇതൊക്കെ കള്ളന്മാരുടെ ലക്ഷണമാണ്, ഇതൊക്കെ കപടന്മാരുടെ ലക്ഷണമാണ്. സത്യസന്ധനാണോ അയാൾ? അയാളുടെ നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കും, മുഖമുയർത്തി സംസാരിക്കും. അയാളുടെ നോട്ടം മറ്റയാളുടെ മുഖത്തേക്ക് തന്നെയായിരിക്കും, കാരണം ഒന്നും ഒളിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല. ഇതായിരിക്കണം ഒരു സത്യസന്ധനായ മനുഷ്യൻ. ധാരാളം വിഷയങ്ങൾ ഇതുപോലെ ഹദീസുകൾ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസന്ധത ജീവിതത്തിലുടനീളം ഉണ്ടാവണമെന്നോർത്തുന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫഖദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ ഖുർആൻ മജീദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വല തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സത്യസന്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കരാറുകൾ പൂർത്തീകരിച്ച് വീടുന്ന ആളായിരിക്കുമെന്നാണ് ഒരറ്റായത്ത് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് മിനൽ ലദീന റിജാലുൻ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി മിനൽ മുഅ്മിനീന റിജാലുൻ. വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖു മാ അഹദുല്ലാഹ അലൈഹി, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ സത്യസന്ധമായി നിറവേറ്റുന്ന ആളുകളാണ്, സത്യസന്ധമായി നിർവഹിക്കുന്ന ആളുകളാണ് എന്നാണ്. പ്രവാചകന്റെ സ്വഹാബികളെ കുറിച്ച് രണ്ട് ഭാഗമായി പറഞ്ഞു. ഒന്ന്, സത്യസന്ധമായി നിലപാടെടുത്ത് അവർ കഴിഞ്ഞുപോയി, ഒരു കൂട്ടർ തിരിച്ചു പോകാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരണപ്പെടാൻ കാത്തിരിക്കുന്നവരാണ് രണ്ടുപേരും. ഒരു വിഭാഗം ആളുകൾ അത് സത്യസമ്പൂർണമാക്കി മരിച്ചുപോയി, മറ്റൊരു വിഭാഗം ആളുകൾ സത്യസമ്പൂർണമായി നിലനിൽക്കുന്നു, മരണത്തെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഏത് സന്ദർഭത്തിലും മരണം നമ്മളെ പിടികൂടാമെന്ന് നമുക്കറിയാം. പലപ്പോഴും പല ആളുകളുടെയും മരണം നമ്മളെ ഞെട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല മരണങ്ങളെയും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ സത്യസന്ധനായി ജീവിതത്തിലെ സംസാരങ്ങളിൽ, ഇടപാടുകളിൽ, എല്ലാ മേഖലയിലും ഞാനൊരു സത്യസന്ധനാണ് എന്ന് ഉറപ്പിച്ച്, സ്വന്തം നഫ്സിൽ ഉറപ്പിച്ച് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞ് മരണത്തെ നേരിട്ടാൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടും, അള്ളാഹു അനുഗ്രഹിക്കും മറവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചങ്കുവെട്ടിപ്പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്, എല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കും മറവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യും മറവട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും മറവട്ടെ. മഹാരോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മളെ, നമ്മുടെ നാടിനെയും, നമ്മുടെ നാട്ടുകാരെയും, എല്ലാവരെയും കാത്തുരക്ഷിക്കും മറവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.